ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അനദർ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റർ ആണ്, ബിഗിനർ ആണ്, യൂട്യൂബിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്താലാണ് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ പറ്റുക എന്നറിയില്ല. സോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 7 Pro Tips ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണണം. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കുറച്ച് അമേസിങ് ആയിട്ടുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ട്, അതിപ്പോൾ നിങ്ങളുടെ ടാലൻസ് ആവാം, നിങ്ങളുടെ പാഷൻ ആവാം, നിങ്ങൾ ഒത്തിരി എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലാവാം, എന്തും ആയിക്കോട്ടില്ലേ, ലൈക്ക് DIYs, ക്രാഫ്റ്റ്സ്, കുക്കിംഗ്, ഗാർഡനിങ്, എനിത്തിങ് നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടോ, ജസ്റ്റ് ഡു ഇറ്റ്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് അയ്യോ ആൾക്കാരെ എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ, ഞാൻ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവോ, ആൾക്കാർ നെഗറ്റീവ് കമൻസ് വരുമോ, അല്ലെങ്കിൽ ഞാൻ ക്യാമറേനെ എങ്ങനെ ഫേസ് ചെയ്യേണ്ട, സൗണ്ട് എങ്ങനെയുണ്ടാവും, ഇതുപോലുള്ള ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ വിട്ട് ഒരു പുതിയതായിട്ട് ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യുന്നതാണ് ശരിക്കും ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുക എന്ന് പറയുന്നത്. നമ്മൾ വൺസ് അതിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എങ്ങനെയാണ് ആ ഒരു എൻവയൺമെൻറ്റ്, യൂട്യൂബിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ സാധിക്കും, ലൈറ്റിംഗ്, ക്യാമറ സെറ്റപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ ബൈ ഡേ പഠിച്ചുകൊണ്ടിരിക്കും. എഡിറ്റിംഗ് ഒന്നും ആരും പഠിച്ചിട്ട് അല്ലെങ്കിൽ ക്യാമറ സെറ്റപ്പൊന്നും ആരും പഠിച്ചിട്ടൊന്നും അല്ല ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ബട്ട് സ്റ്റിൽ യു ക്യാൻ ലേൺ ഡേ ബൈ ഡേ ബൈ ക്രിയേറ്റിംഗ് മോർ വീഡിയോസ് ആൻഡ് മോർ വീഡിയോസ്. സോ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് വീഡിയോസ്, അപ്ലോഡ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ഡേ ബൈ ഡേ ലേൺ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ടിരിക്കും. ആരുടെയും ഫസ്റ്റ് വീഡിയോസ് പെർഫെക്റ്റ് അല്ല, എല്ലാവരുടെയും വേഴ്സ് വീഡിയോസ് എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ 2-3 വീഡിയോസ് ആണ്. ബട്ട് സ്റ്റിൽ അത് നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിൽ അവരുടെ ബേസിക് ബ്ലോക്സ് ആണ്, ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നമ്മളുടെ ആദ്യത്തെ വീഡിയോസ് എന്ന് പറയുന്നത്. സോ വീഡിയോസ് എടുത്തു തുടങ്ങുക, അപ്ലോഡ് ചെയ്ത് തുടങ്ങുക. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് റൈറ്റ് നൗ ഇറ്റ്സെൽഫ്. ടിപ്പ് നമ്പർ 2, ഷെയർ യുവർ ചാനൽ. നമ്മൾ വീഡിയോസ് എടുത്തു തുടങ്ങി, വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി, എന്നിട്ട് ആരോടും പറയാണ്ട് മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് വീഡിയോസ്. മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് 100 to 150 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലുള്ള ഫ്രണ്ട്സ് ലൈക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, അതിലുള്ള ഫ്രണ്ട്സൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ്, ഫസ്റ്റ് 100 to 150 സബ്സ്ക്രൈബേഴ്സ്. സോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ചാനലിനെ പറ്റി ടോക്ക് ചെയ്യുക, ഈ പറയുന്ന സോഷ്യൽ മീഡിയാസിലൊക്കെ ഡിസ്കസ് അബൌട്ട് യുവർ ചാനൽ, നിങ്ങളുടെ ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റി നിങ്ങളുടെ കോൺസെപ്റ്റ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യാനായിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുക. അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആയിരിക്കണം. വൺസ് യു സ്റ്റാർട്ടഡ് അപ്ലോഡിങ്, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ആയിരിക്കണം കൂടുതൽ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്ന ആളാണ്, നിങ്ങളിപ്പോൾ ഒരു കടയിലൊക്കെ ചെന്ന് വ്ളോഗ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ അവരോട് പറയുക, എനിക്കിങ്ങനെ ഒരു ചാനലുണ്ട്, എൻ്റെ കോണ്ടൻസ് ഇതൊക്കെയാണെന്നൊക്കെ അവരോട് പറഞ്ഞ് ഷെയർ ചെയ്താലാണ് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ പറയാണ്ട് ആൾക്കാർ വന്ന് സെർച്ച് ചെയ്ത് നമ്മളുടെ ചാനൽ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. സോ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്ലാനിങ് വരികയാണെങ്കിൽ തന്നെ മറ്റുള്ളവരോട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക, വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ചാനലിനെ പറ്റി ഷെയർ ചെയ്യുക, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് നടത്തുക എല്ലാ സോഷ്യൽ മീഡിയാസിലും, അതായത് നിങ്ങൾക്ക് കണക്ഷൻസ് ഉള്ള എല്ലാ സോഷ്യൽ മീഡിയാസിലും, അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പ്സ് ആൻഡ് ഫാമിലി ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഓൾഡ് ഫ്രണ്ട്സ്, അവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അവരുടെ അടുത്തൊന്ന് ഇൻവൈറ്റ് ചെയ്യുക, ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് വീഡിയോസ് ഓൺ യൂട്യൂബ് ആൻഡ് ഓൾ. ടിപ്പ് നമ്പർ 3, ഫോക്കസ് ഓൺ യുവർ നിഷ്. നിഷ് എന്ന് പറയുന്നത് നമ്മളുടെ ചാനലിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. അതിപ്പോൾ എന്തും ആവാം, കുക്കിങ്ങോ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സോ ടിപ്സ് ആൻഡ് ട്രിക്സോ പാരൻറ്റിംഗ് ടിപ്സ് എനിത്തിങ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ചാനലിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ചാനൽസിൻ്റെ ടോപ്പിക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, യെസ് ഇതാണ് എൻ്റെ ചാനലിൻ്റെ ടോപ്പിക്, ഞാൻ ഇതുപോലുള്ള വീഡിയോസാണ് ഞാൻ എടുക്കുന്നതെന്നുള്ളത്. സോ നമ്മൾ റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഓഡിയൻസിനെ നമ്മളെ റീച്ച് ചെയ്യാനും നമ്മളുടെ വീഡിയോസിന് ആ ഒരു ഓഡിയൻസിനെ റീച്ച് ചെയ്യാനും ഒത്തിരി എളുപ്പമാണ്. ബിക്കോസ് വി ആർ ഹാൻഡ്ലിങ് എ സിംഗിൾ ടോപ്പിക്, ആ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് നമ്മളുടെ വീഡിയോസ് കാണുക. പക്ഷേ നമ്മളൊരു ജനറൽ കൈൻഡ് ഓഫ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ സബ്ജക്ട്സ് നമ്മൾ ഡീൽ ചെയ്യുമായിരിക്കും. ഫോർ എക്സാമ്പിൾ DIYs, ക്രാഫ്റ്റ്സ്, കുക്കിംഗ്, ഗാർഡനിങ്, വ്ളോഗ്സ്, ടൈലറിങ്, എംബ്രോയിഡറി, അങ്ങനെ അങ്ങനെ കുറേ കൈൻഡ് ഓഫ് സബ്ജക്ട്സ് ഡീൽ ചെയ്യുമ്പോൾ ഈവൻ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് വരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ആർക്കാണ് ഇത് ഇഷ്ടപ്പെടുക. ചിലപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ നമ്മളുടെ എല്ലാ വീഡിയോസിലും താല്പര്യം ഉണ്ടാവും,
ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് വീഡിയോസിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. സോ നമ്മളുടെ വീഡിയോസ് ഇപ്പോൾ ഒരു ജനറൽ ചാനലിൽ എല്ലാ വീഡിയോസും നല്ലപോലെ ഓടണമെന്നില്ല, പക്ഷേ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടോപ്പിക് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ചാനലിൻ്റെ എല്ലാ വീഡിയോസും ഓടും. ഈവൻ ഇഫ് അതിൻ്റെ വീഡിയോ കൗണ്ട് കുറവാണെങ്കിൽ കൂടെ വീഡിയോസിൻ്റെ വാച്ച് ടൈമും അതുപോലെ തന്നെ വ്യൂസും കൂടുതലായിരിക്കും. സോ ഓൾവേസ് ഫോക്കസ് ഓൺ എ സിംഗിൾ തിങ് റാദർ ദാൻ ഗോയിങ് ഫോർ എ ജനറൽ ചാനൽ. അപ്പോൾ നമ്മൾ റീച്ച് ചെയ്യുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പിനെ ആണെങ്കിലും ഇറ്റ് വിൽ ഗ്രോ, ഗ്രാജുവലി ഗ്രോ ചെയ്യും, ബിഗർ ബിഗർ ആയിട്ട് ഗ്രോ ചെയ്യും എന്നുള്ളത്. സോ ഫൈൻഡ് എ പെർഫെക്റ്റ് നിഷ്, അതായിരിക്കണം നിങ്ങളുടെ ചാനലിൻ്റെ പവർ ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടത്. ഒരു നിങ്ങൾക്ക് ഏറ്റവും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്തേച്ചും അതിൽ വീഡിയോസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പിന്നെ ഗ്രാജുവലി നിങ്ങൾക്കൊരു നല്ലൊരു സബ്സ്ക്രൈബർ കൗണ്ടായ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ടോപ്പിക്സിലേക്കും വീഡിയോസ് എടുത്ത് തുടങ്ങാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വീഡിയോസ്, നമ്മളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കണക്ഷൻ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മളിടുന്ന എല്ലാ വീഡിയോസിലും അവർ കാണുവാനായിട്ടും അവർക്ക് താല്പര്യം ഉണ്ടാകും. സോ സ്റ്റാർട്ട് വിത്ത് സ്മോൾ ബട്ട് ഗ്രോ ബിഗ്. സ്റ്റെപ്പ് നമ്പർ 4, എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്. നമുക്ക് കമൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അതിനപ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കൊടുക്കുക, അല്ലെങ്കിൽ പിൻ ചെയ്യേണ്ട കമൻസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് പിൻ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ് സൂൺ ആസ് പോസിബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഓഡിയൻസായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഒരു നല്ലൊരു കണക്ഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ആണ് വരുത്തുന്നത്. പിന്നെ എന്തെങ്കിലും കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു കമൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒത്തിരി ഒരു നമ്മളുടെ ചാനലിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ളൊരു, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോസ് കാണാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് തന്നെയല്ല, നമ്മളുടെ സിമിലർ കൈൻഡ് ഓഫ് കോണ്ടൻറ്റ്സ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് കോണ്ടൻറ്റ് ചെയ്യുന്ന ബാക്കി യൂട്യൂബേഴ്സായിട്ടും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സായിട്ടും ഒരു ഇൻട്രാക്ഷൻ വരുത്തുക. അവരുടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് അവർക്കൊരു കമൻറ്റ് കൊടുക്കുക. അതിലും ഒരു കോൺവെർസേഷൻ മോഡൽ, നമ്മളൊരിക്കലും ഒരു സെൽഫ് പ്രൊമോട്ടിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സബ് ഫോർ സബ് അല്ല ഉദ്ദേശിക്കുന്നത്. പകരം സ്പെസിഫിക് ആയിട്ടുള്ള അവരൊരു വീഡിയോ കണ്ടിട്ട്, അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെത്തേഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സ്പൈസസ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലെങ്തി ആയാലും ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു കമൻ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ദേ വിൽ ബി ഹാപ്പി. നമ്മളുടെ വീഡിയോയ്ക്ക് നല്ലൊരു കമൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ എത്ര പോലെ ഹാപ്പിയാകും, സെയിം തന്നെയാണ് അവർക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചാനൽ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് അവർ ഫോഴ്സ്ഡ് ആവുകയാണ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടെ അവർ വന്ന് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ യൂട്യൂബിൻ്റെ അൽഗരിതം, യൂട്യൂബിൻ്റെ കമൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള അൽഗരിതം, ഈ ഒരു നമ്മളുടെ കമൻസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ ക്രിയേറ്റേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളുടെ വീഡിയോസും സജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഓൾവേസ് ഓൾവേസ് ഗോ ഫോർ അതർ ക്രിയേറ്റേഴ്സ്. നമ്മളുടെ സിമിലർ ആയിട്ടുള്ള കാറ്റഗറീസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിൻ്റെ ചാനലിൽ ചെല്ലുക, അവരുടെ വീഡിയോസിനടിയിൽ കമൻസ് ഇടാനും ആ ഒരു ഇൻട്രാക്ഷനും ഒരു ഹെൽത്തി കോൺവെർസേഷൻസ് ഒക്കെ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ചാനലിന് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ടിപ്പ് നമ്പർ 5, ഫോക്കസ് ഓൺ യൂട്യൂബ് ഫണ്ടമെൻറ്റൽസ്. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലൊരു ക്യാച്ചി തമ്പ്നെയിൽ ഇടുക, നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, കീവേഡ്സ് ആൻഡ് ടാഗിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നോർമലി മിക്ക ആൾക്കാരും വിട്ടുകളയുന്നൊരു കാര്യമാണ് കീവേഡ്സും ടാഗിങ്ങും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള SEO ചെയ്യുക എന്നുള്ളതൊക്കെ. ഇതുപോലുള്ള കാര്യങ്ങൾ, ഈ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ ആക്ച്വലി യൂട്യൂബിൻ്റെ അൽഗരിതത്തിന് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. നമ്മളിട്ട വീഡിയോ എന്തിനെ പറ്റിയാണ്, അല്ലെങ്കിൽ അത് റീച്ച് ചെയ്യേണ്ട ഓഡിയൻസ് ആരാന്നുള്ളത് യൂട്യൂബിൻ്റെ അൽഗരിതത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മളുടെ വീഡിയോസിനെ യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാണ്ട് അയ്യോ എൻ്റെ വീഡിയോന് വ്യൂ കിട്ടുന്നില്ല, വാച്ച് ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സോ കുറച്ച് ടൈം എടുത്ത് അതൊക്കെ ഒന്ന് ലേൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസ് കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് യൂട്യൂബിൻ്റെ തന്നെ ട്യൂട്ടോറിയൽസ് ആണ്. ലൈക്ക് യൂട്യൂബ് ക്രിയേറ്റർ അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ലൈക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അതിൽ വീഡിയോ ട്യൂട്ടോറിയൽസ് ആയിട്ടും റിട്ടേൺ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ടും അതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ദിവസമോ രണ്ട് ദിവസമോ ടൈം എടുത്തിട്ട് അതൊക്കെ ഒന്ന് ലേൺ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മളുടെ വീഡിയോസിൽ, നമ്മൾ മുന്നേ ചെയ്ത വീഡിയോസിലായാലും ഈ പറയുന്ന ചേഞ്ചസൊക്കെ ഒന്ന് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് കൂടുതലും യൂട്യൂബ് സജസ്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ടിപ്പ് നമ്പർ 6, കോണ്ടൻസ്.
കോണ്ടന്റ് ഈസ് ദ കിങ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വ്യൂവർ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടണം. അതൊരു ടിപ്പാവാം, ഒരു ട്യൂട്ടോറിയൽ ആവാം, അല്ലെങ്കിൽ ആളുടെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആവാം, എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആവാം. ബട്ട് സ്റ്റിൽ ഇറ്റ് ഷുഡ് ആഡ് സം വാല്യൂ ടു ഹിസ് ലൈഫ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അയാൾ നമ്മളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളുടെ ബാക്കി നമ്മളിടുന്ന വീഡിയോസൊക്കെ കാണാനും അയാൾ ടൈം കണ്ടെത്തും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തു, ചിലപ്പോൾ ആ ഒരു വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തത് പോലും വരില്ല, നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയും. യൂട്യൂബ് നമ്മളുടെ ചാനലിനെയും നമ്മുടെ വീഡിയോസിനെയും സജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കളയും. സോ ഓൾവേസ് റിമെമ്പർ ടു ക്രിയേറ്റ് ക്വാളിറ്റി കണ്ടൻസ്. ക്വാളിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ക്യാമറയും നല്ല ലൈറ്റിങ്ങും, അത് മാത്രമല്ല, അത് വേണം. ബട്ട് സ്റ്റിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റി അല്ല, അല്ലെങ്കിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓഡിയൻസ് നമ്മളുടെ വീഡിയോസ് വാച്ച് ചെയ്യാനായിട്ട് മെനക്കെടില്ല എന്നുള്ളത്. നമ്മൾ തന്നെ ഒരു വീഡിയോ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നമുക്ക് റിട്ടേൺ കിട്ടിയാലല്ലേ നമ്മൾ വാച്ച് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ അത് വാച്ച് ചെയ്യാനായിട്ട് നമ്മൾ പോലും മെനക്കെടില്ല. സെയിം തന്നെയാണ് നമ്മളുടെ ഓഡിയൻസിനും. സോ ഡു സം റിസർച്ച്. നമ്മളൊരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് പ്ലാൻ ചെയ്യുക, നമ്മളുടെ കണ്ടൻസിനെ കുറിച്ച് ഒരു ഐഡിയ ആക്കി എടുക്കുക. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇട്ട് കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം ആ പറയുന്ന വീഡിയോയിലുള്ള എവറി സിംഗിൾ വേർഡ്സും, അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേർഡ്സൊക്കെ അവരെ മെറ്റാഡാറ്റ ആയിട്ട് കളക്ട് ചെയ്യും. അതിനെ വെച്ചിട്ട് യൂട്യൂബ് നമ്മളുടെ വീഡിയോസ് സജസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. റാദർ ദാൻ സജസ്റ്റിംഗ് എ റാൻഡം വീഡിയോ, യൂട്യൂബ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിലുള്ള വേർഡ്സ് വരെ ക്യാച്ച് ചെയ്യുന്നുള്ളത്. യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് അൽഗോരിതം വെരി സ്മാർട്ട്, വെരി അഡ്വാൻസ്ഡ്. സോ ഓൾവേസ് ഓൾവേസ് കണ്ടൻസിൽ ഫോക്കസ് ചെയ്യുക, നല്ല കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക, ഡു സം റിസർച്ച്. നമ്മളുടെ ഓഡിയൻസിന് വാല്യൂ കിട്ടുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും നല്ല ടൂളെന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ സെർച്ച് ബാർ തന്നെയാണ്. നമ്മളൊരു ടോപ്പിക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, യൂട്യൂബിൻ്റെ സെർച്ച് ബാറിലൊന്ന് അടിച്ച് നോക്കുക, എന്താണ് യൂട്യൂബിനെ സജസ്റ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. സോ അതിനനുസരിച്ച് നമ്മളുടെ ടോപ്പിക്സിൽ ചേഞ്ചസ് വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ചും കൂടി ആ ഒരു പ്രെഡിക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കാറ്റഗറിയിലും അല്ലെങ്കിൽ നമ്മളുടെ കണ്ടൻസിലും അത് സ്ട്രെങ്ത്ത് കൊടുക്കും എന്നുള്ളതാണ്. സോ ഓൾവേസ് ഡു സം റിസർച്ച്, ഗിവ് സം പ്ലാനിങ്, അത് കഴിഞ്ഞിട്ട് വീഡിയോസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് റാൻഡം ആയിട്ടുള്ള വീഡിയോസ് വേണ്ടാന്നല്ല, അത് എടുക്കാം. ബട്ട് സ്റ്റിൽ ക്വാളിറ്റി കണ്ടൻസ് ഉണ്ടെങ്കിലാണ് ഓഡിയൻസ് റിട്ടൻഷൻ നമ്മളുടെ ചാനലിൽ ഉണ്ടാവുള്ളൂ, എന്നാലാണ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുള്ളൂ. ടിപ്പ് നമ്പർ 7, ക്രിയേറ്റ് സെർച്ചബിൾ കണ്ടൻസ്. യൂട്യൂബ് എന്ന് പറയുന്നത് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് സെർച്ച് എഞ്ചിൻ ആണ്. സോ ആൾക്കാർ ഇവിടെ വന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ നീഡ് ടു ഗെറ്റ് സം ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ബാക്കിയുള്ള ഒരു മൈനോറിറ്റി മാത്രമാണ് വെറുതെ സമയം കളയാനായിട്ട് യൂട്യൂബിൽ വരുന്നത്. സോ എപ്പോഴും നമ്മളുടെ കോണ്ടൻസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ സെർച്ചബിൾ ആയിട്ടുള്ള കോണ്ടൻസിനായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കൈൻഡ് ഓഫ് ടോപ്പിക് ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് നമ്മളുടെ വീഡിയോനെ മുകളിൽ കൊണ്ടുവന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മളുടെ വീഡിയോൻ്റെ റാങ്കിങ് കൂടും, ആൾക്കാർ വാച്ച് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും, വാച്ച് ടൈം കൂടും, വ്യൂസ് കൂടും, ചാനൽ ഓട്ടോമാറ്റിക്കലി ഗ്രോ ആവും എന്നുള്ളതാണ്. സോ ഓൾവേസ് ഫൈൻഡ് സംതിങ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ഫൈൻഡ് ചെയ്യുക, ക്വാളിറ്റി കൈൻഡ് ഓഫ് വീഡിയോസ് എടുക്കുക, അതിൽ എന്തെങ്കിലും നല്ല നല്ല ഇൻഫർമേഷൻസ് ആഡപ്പ് ചെയ്ത് കൊടുക്കുക, ആഡ് വാല്യൂ ടു യുവർ ഓഡിയൻസ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് നമ്മുടെ വാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഓട്ടോമാറ്റിക്കലി അതൊരു ടെൻഡൻസി കൂട്ടുന്നുള്ളതാണ്. അതിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള രണ്ട് ടൂൾസ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ സെർച്ച് ബാറാണ്. നമ്മളൊരു ടോപ്പിക്ക് ഡിസൈഡ് ചെയ്യുമ്പോൾ തന്നെ അതിലൊന്ന് സെർച്ച് ബാറിലൊന്ന് അടിച്ചു കൊടുക്കുക, യൂട്യൂബിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക, യൂട്യൂബ് എന്തൊക്കെയാണ് സജഷൻസ് കൊടുക്കുക എന്ന് നോക്കുക, ആ ഒരു പ്രഡിക്ഷൻസ് നോക്കി നമ്മളുടെ ടോപ്പിക്കിനെ ഒന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് പവർഫുള്ളായിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ ബീറ്റയുടെ അനലറ്റിക്സ് ആണ്. യൂട്യൂബ് ക്ലാസിക് അനലറ്റിക്സിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റുഡിയോ ബീറ്റ അനലറ്റിക്സ് ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്, ഒത്തിരി പവർഫുൾ കൈൻഡ് ഓഫ് ടൂളാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മളുടെ ചാനലിനെ വെച്ചിട്ട് ചാനലിൻ്റെ കാര്യങ്ങളും വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതിന് ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, മെനക്കെട്ടിരുന്ന് നോക്കേണ്ടി വരും. ലൈക്ക് കുറേ കാര്യങ്ങൾ, കുറേ ഇൻഫർമേഷൻസ് മുമ്പ് നമുക്ക് യൂട്യൂബിൻ്റെ അനലറ്റിക്സ് പറയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അനലറ്റിക്സ് നിന്ന് അറിയാൻ പറ്റും.
ലൈക്ക് നമ്മളുടെ വീഡിയോൻ്റെ ഓഡിയൻസ് റിട്ടൻഷൻ എവിടെയാണ് കുറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസ് ഏത് ടൈം സോണിലുള്ള ആൾക്കാരാണ് കാണുന്നത്, എത്രയാണ് അതിൻ്റെ സി ടി സി വരുന്നത്, സി ടി ആർ വരുന്നത്, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഈ ഒരു എന്താ പറയുക സ്റ്റുഡിയോ ബീറ്റയുടെ അനലറ്റിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അത് എത്ര സ്ട്രെസ് ചെയ്താലും അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വീഡിയോസിനെ സജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അല്ല, നമ്മൾ വല്ലപ്പോഴും വീഡിയോസ് ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്യാപ്പ് വേറൊരാൾ വന്ന് ഫില്ല് ചെയ്ത് പോകുന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്കിലെങ്കിലും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നോർമലി മിക്ക പുതിയ യൂട്യൂബേഴ്സിൻ്റെയും ന്യൂ കമ്മേഴ്സിൻ്റെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് ഗിവപ്പ് ചെയ്യും. ലൈക്ക് 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ അയ്യോ വ്യൂ ഇല്ല, വാച്ച് ടൈം ഇല്ല, സബ്സ്ക്രൈബർ കൗണ്ട് ഇല്ല, മോണിറ്റൈസേഷൻ എപ്പോഴാവുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഗിവപ്പ് ചെയ്യും. സോ ഡോണ്ട് ഗിവപ്പ്, ഡോണ്ട് ക്വിറ്റ്, കീപ്പ് ഓൺ വർക്കിംഗ്, കീപ്പ് ഓൺ അപ്ലോഡിങ് വീഡിയോസ്. ഗ്രേറ്റ് തിങ്സ് വിൽ ടേക്ക് ടൈം ആൻഡ് ഹാർഡ് വർക്ക്. സോ ആ ഒരു എഫേർട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതൊരു ലേണിംഗ് കർവായിട്ട് എടുക്കുക. നമ്മൾ ഡേ ബൈ ഡേ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രം അവർ മിസ്റ്റേക്സ്. ഓരോ വീഡിയോയിൽ നിന്ന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മളുടെ ആ ഒരു ക്വാളിറ്റി ലെവൽ നമ്മൾ ഒരിക്കലും കുറഞ്ഞു പോകില്ല, എന്നും കൂടിക്കൂടിയേ വരുള്ളൂ. സോ കീപ്പ് ഓൺ വർക്കിംഗ്, കീപ്പ് ഓൺ അപ്ലോഡിങ് വീഡിയോസ്, കീപ്പ് ഓൺ ക്രിയേറ്റിംഗ് ന്യൂ ആൻഡ് ഗ്രേറ്റ് കോണ്ടൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ബെല്ലൈക്കണോണി തെളിഞ്ഞു വരും, അതുകൊണ്ടും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വയ്ക്കുക. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ഇൻ ദ കോമൻസ് ബിലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബി ഹാപ്പി, ബൈ ബൈ.